പൊതുവിപണിയിൽ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റം ഹോട്ടൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നു. പാചകവാതകത്തിന്റെ വിലവർദ്ധനവിനൊപ്പം ഇതര സാധനങ്ങളുടെ വിലവർദ്ധന കൂടിയായതോടെ പല ചെറുകിട ഹോട്ടലുകളും മുമ്പോട്ടു പോകുവാൻ ബുദ്ധിമുട്ടുകയാണ്. വിലവർദ്ധനവ് കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് ഹോട്ടൽ ഉടമകളുടെ വാദം. പൊതുവിപണിയിലുണ്ടായിട്ടുള്ള വിലവർദ്ധനവ് ഇതര മേഖലകളെ എന്ന പോലെ ഹോട്ടൽ മേഖലയും പ്രതിസന്ധിയിലാക്കുകയാണ്. കോവിഡ് കാലത്തെ പ്രതിസന്ധിക്ക് ശേഷം ഹോട്ടലുകൾ തുറന്നെങ്കിലും മെച്ചപ്പെട്ട വരുമാനത്തിലേക്ക് പല ഹോട്ടലുകളും ഇനിയും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇറച്ചിക്കോഴിയുടെയും പാചകവാതകത്തിന്റെയും ഒക്കെ വിലവർദ്ധനവ് ഹോട്ടൽ ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്നത്. കോവിഡ് കാല പ്രതിസന്ധിക്ക് ശേഷം മുമ്പോട്ടു പോകാനൊരുങ്ങുകയുണ്ടായിട്ടുള്ള വിലവർദ്ധനവ് ഹോട്ടൽ വ്യവസായത്തിനാകെ തിരിച്ചടിയാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം എസ് ഹാജി പറഞ്ഞു. ഹോട്ടൽ മേഖല ഇപ്പോൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ അനുദിനമുള്ള വിലവർദ്ധനവ്, ഏറ്റവും ഇപ്പോൾ പുതിയതായിട്ട് ചിക്കന്റെ റേറ്റ് തന്നെ 160 രൂപയിലെത്തി നിൽക്കുകയാണ്. ഓയിലിന്റെ വില 130 രൂപ കിലോയ്ക്ക് ഉണ്ടായിരുന്ന ഓയില് 180 രൂപ വരെ എത്തി. ഒരു പാട്ട ഓയിലില് 750 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്യാസിന്റെ വില നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം 2000 രൂപയിലെത്തിയിരിക്കുന്നു. 2040 രൂപയാണ് ആക്ച്വൽ ഗ്യാസിന്റെ റേറ്റ്. ഈ രീതിയിൽ അനുദിനം റേറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഇപ്പോഴുള്ള നമ്മൾ ഹോട്ടലിൽ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളെല്ലാം റേറ്റ് കൂട്ടാണ്ട് പറ്റാത്ത സാഹചര്യമാണ്. എങ്കിലും ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിന്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ നമ്മൾ കൂട്ടാണ്ട് നഷ്ടം സഹിച്ച് പിടിച്ചു നിൽക്കുകയാണ്. വിനോദസഞ്ചാര മേഖല പഴയ പ്രതാപകാലത്തിലേക്ക് എത്താത്തതും ഹോട്ടൽ വ്യവസായത്തിന് തിരിച്ചടി നൽകിയിട്ടുണ്ട്. തൊഴിലാളികളുടെ കൂലിയും വാടകയും കറണ്ട് ചാർജും ഒക്കെ കഴിഞ്ഞാൽ പല ഹോട്ടലുകളും ഞെങ്ങിഞ്ഞെരുങ്ങിയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴുണ്ടായിട്ടുള്ള വിലവർദ്ധനവ കൂടിയായതോടെ പല കടകളിലെയും നീക്കിയിരിപ്പ് തുച്ഛമായി. പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഇക്കാലത്ത് വായ്പാ തിരിച്ചടവിലടക്കം ഇളവ് ലഭിക്കാൻ ഇടപെടലുണ്ടാക്കണമെന്ന ആവശ്യവും വരുന്നുണ്ട്. ഇടുക്കി വിഷൻ അടിമാലി.